السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനോട് നമുക്ക് ഏറെ കടമകളും കടപ്പാടുകളുമുണ്ട്. ആ പ്രവാചകനോടുള്ള ബാധ്യതകളും കടപ്പാടുകളും തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയും പ്രവാചകൻ്റെ പ്രവാചകത്വം അംഗീകരിച്ച അനുയായിയും ആയിത്തീരുന്നത്. എന്നാൽ മനുഷ്യന്മാർ പൊതുവിൽ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലായിട്ടാണ് ഈ ബാധ്യതകളുടെയും ഈ കടമകളുടെയും വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചിലയാളുകൾ അതിൽ അതിരുകവിഞ്ഞുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത അതിൻ്റെ തെറ്റായ വഴികളിലേക്ക് പോകുമ്പോൾ, വേറെ ചിലയാളുകൾ പ്രവാചകൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവകാശങ്ങളും പ്രവാചകനോടുള്ള കടപ്പാടുകളും കടമയും ഒന്നും ശ്രദ്ധിക്കാതെ, അവഗണിച്ച്, അതിന് യാതൊരു വിലയും നിലയും കൽപ്പിക്കാതെ കൈയൊഴിക്കുന്നു എന്നതും ദുഃഖകരമായ ഒരു വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് സങ്കടം പറയുന്ന, പ്രാർത്ഥിക്കുന്ന വരികളും വാക്കുകളും നമ്മൾ കാണുന്നത് അതിരുകവിച്ചലിൻ്റെ ഉദാഹരണങ്ങളാണ്. മംഗൂസ് മൗലൂദിൽ ഇർതഖബ്തു അലൽ ഖത്വാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് പാടുന്നത് പോലെ, എണ്ണം അറ്റ കയ്യും കണക്കുമില്ലാത്ത പാപങ്ങൾ ഞാൻ ചെയ്തു പോയി, അതുകൊണ്ട് പ്രവാചകരെ അങ്ങയോട് ഞാൻ അന്യായം ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുകുറ്റങ്ങളുടെ പേരിൽ ഖേദിച്ച് ആവലാതികളും വേവലാതികളും ബോധിപ്പിച്ച് പുറക്കലിനെ തേടുന്നത് അള്ളാഹുവിനോട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അത് അള്ളാഹുവിനെ വിട്ട് പ്രവാചകനോടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് കടകവിരുദ്ധമായ ഒന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത പ്രവാചകന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ അവകാശങ്ങളിലേക്കും പദവികളിലേക്കും ഉയർത്തുകയും ചെയ്യുന്ന രീതികൾ, ബുർദ ബൈത്തുകളിലൊക്കെ കാണുന്നത് പോലെ ചില വരികൾ, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി, സൃഷ്ടികളിൽ ഏറ്റവും മാന്യനായ പ്രവാചകരെ, അങ്ങയെ കൂടാതെ എനിക്ക് അഭയവും ആശ്രയവുമായിട്ട് മറ്റാരുണ്ട്? ആരുമില്ല. സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, ആപത്തുകളും സാമൂഹികമായ വിപത്തുകളും വന്നു ഭവിക്കുമ്പോൾ അങ്ങല്ലാതെ എനിക്ക് ആശ്രയവും രക്ഷയും അവലംബവും ആയി ആരുമില്ല എന്ന് ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? മാത്രമല്ല, ഫഇന്നമിൻ ജൂദിക്കദ്ദുനിയാ വളർറത്തുഹ, പ്രവാചകരെ, അങ്ങയുടെ ഔദാര്യമാണ് ഈ ദുനിയാവും അതേപോലെ ആഖിറവും. വമിൻ ഉലൂമിക്ക ഇൽമുൽ ലൗഹി വൽ ഖലമി, അങ്ങയുടെ അറിവിൽപ്പെട്ടതാണ് ലൗഹുൽ മഹ്ഫൂദിൻ്റെയും അതേപോലെ ഖലം രേഖപ്പെടുത്തിയ എല്ലാ അറിവുകളും എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളിൽ ചിലർ ഇതേപോലെയുള്ള ചില, ഇതിൻ്റെ എത്രയോ താഴെയുള്ള ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ തന്നെ, മാഷാ അള്ളാഹു വശിഅത്ത, പ്രവാചകരെ അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന പരാമർശം വരെയും തിരുത്തുകയും അതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുകയും ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്തരം അതിരുവിട്ട രീതികൾ സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഇസ്ലാമിക വിശ്വാസങ്ങൾ മനസ്സിലാക്കിയ, പ്രവാചക അധ്യാപനങ്ങൾ തിരിച്ചറിഞ്ഞ ആർക്കും മനസ്സിലാകുന്ന സംഗതിയാണ്. അപ്പോൾ ഇത്തരം അതിരുകവിച്ചലുകളില്ലാതെ പ്രവാചകന് നേരെ ഇകഴ്ത്തലുകളും പ്രവാചകന്റെ അവകാശങ്ങളെയും സ്ഥാനമാനങ്ങളെയും അംഗീകരിക്കാതെ കൈയൊഴിക്കലും ഒരുപോലെ അബദ്ധവും അപകടവുമാണെങ്കിൽ ആ പ്രവാചകനെ അടുത്തറിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം കുറ്റമറ്റതാക്കാനും ശരിയായ രൂപത്തിൽ പ്രവാചകനെ അനുധാവനം ചെയ്യാനും അനുസരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. ആ പ്രവാചകനോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.